സ്റ്റേഷനിൽ പരാതിയുമായി വരുന്നവർക്ക് ഇരിക്കാൻ കസേരയും കുടിക്കാൻ വെള്ളവും കൊടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ പുതിയ ഉത്തരവ് താനും കണ്ടതല്ലേ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. മത്തച്ഛനോ? മത്ത വേലിക്കായിരുന്ന ഇപ്പം വെളിയിലോട്ട് ഇറങ്ങി. പോക്കറ്റ് അടിച്ച് എന്റെ പണത്തിന്റെ കാര്യം അറിയാം ഇങ്ങോട്ട് കയറിയതാ. അപ്പൊ പരാതിക്കാനേ അംഗത്തമാരിരിക്കുമ്പോ ഞാൻ എങ്ങനെ നിക്കാനാ? ഇരിക്കാനല്ലേ പറഞ്ഞത്? എടോ, സ്റ്റേഷനിൽ പരാതിയുമായി വരുന്നവർക്ക് ഇരിക്കാൻ ദാഹജലവും കുടിക്കാൻ ദാഹജലവും ഇരിക്കാൻ കസേരയും കൊടുക്കണമെന്നാണ് പുതിയ ഉത്തരവ്. വെള്ളമെടുക്ക. ഒരു ഗ്ലാസും കൂടി വെള്ളമെടുക്കേ. അയ്യോ വേണ്ടായിരുന്നു, ദാഹമില്ല. അല്ല സാർ, നമുക്ക് കുടിച്ച് നല്ല വെള്ളം കുടിച്ച കുടിച്ച രാവിലെ ഞാൻ കഞ്ഞിയും പുഴുക്കി കഴിച്ചതാ. അങ്ങത്തെ ഈ വെള്ളത്തിന് എന്തോ ഒരു ഗന്ധം. എടോ, അത് ഈ കുടത്തിന്റെ കുഴപ്പമാ. ഇതേ ആ ലോക്കപ്പ് മുറിയിലെ കുടവ. വെള്ളം കൊടുക്കാനുള്ള ഉത്തരവേ വന്നിട്ടുള്ളൂ, കുടം സാങ്ഷൻ ആയില്ല. അതെ കർത്താവേ, അത് എന്നാ പണിയായി. ഇവിടെ ഛർദ്ദിക്കുന്നു. വെള്ളം അടിച്ചിട്ടാ പോലീസ് സ്റ്റേഷനിൽ വരുന്നത്. അയ്യോ സാറേ, വെള്ളം അടിച്ചതല്ല, വെള്ളം കുടിപ്പിച്ചതാ. ഇയാൾ ഇവിടുത്തെ സ്ഥിരം പരാതിക്കാരനാ. ഇപ്പൊ ഒരു പരാതി വന്നിട്ട് അങ്ങോട്ട് പോവായിരുന്നു. എന്താ തുണി തുണി എന്താ കുടം? ദാഹജലം. എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റണം. ആ മേനോന്റെ ഫാക്ടറിയിൽ വീണ്ടും സമരം. എപ്പോഴും നിങ്ങൾ നാലു പേരുടെ ഡ്യൂട്ടിയിൽ ഉണ്ടാവണം. അവിടെ സ്ഥിരമായിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതാണ് നല്ലത്. നമ്മൾ വേണ്ടത്ര സംരക്ഷണം കൊടുക്കുന്നില്ലെന്നാണ് അയാളുടെ പരാതി. നമ്മൾ ആരും ഇടപെടേണ്ട സർ, അവിടുത്തെ തൊഴിലാളികൾ തന്നെ അയാളെ കൈകാര്യം ചെയ്തോളും. നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും നിങ്ങൾ നാലു പേര് സ്ഥിരമായി അവിടെ ഉണ്ടാവണം. അപ്പോ ആളുകൾ പറയുന്നത് ശരിയാ. എന്താ തുറന്നു പറ? അല്ല, കാതർ ഇവിടെ കൂടെ തന്നെയാണ് താമസം. ഇത് നമ്മുടെ വീട് തന്നെയല്ലേ. അപ്പോ നിനക്ക് 1, 2, 3 ഭർത്താക്കന്മാർ. അമ്മേ, എന്താ ഈ പറയുന്നത്? ആ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരായിരുന്നല്ലോ. ഇവരുടെ വർത്തമാനം കേൾക്കാൻ നല്ല രസമുണ്ട്. ശരിയാ, പൊതുവേ ഒരു രസമുണ്ട്. എന്താ പറഞ്ഞേ, ഒന്ന് മിണ്ടായിരിക്കാവോ. നാരദൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. എത്ര ഇഷ്ടക്കാരായിരുന്നാലും ഇമ്മാതിരി കാര്യം വരുമ്പോ തമ്മിൽ തെറ്റും. ഇവരെന്ത് വൃത്തിയുടെ പറയുന്നത്? അവരെന്തോ പറയട്ടെ കൗസല്യേ. പത്മിനി പടമൊക്കെ ഉണ്ടല്ലോ. മലയാളം കുറവാ, ഹിന്ദിയും തെലുങ്കുമാ കൂടുതല്. നമ്മുടെ പടം എന്തായി? ഉടനെ തുടങ്ങും, ഡേറ്റ് അറിയിക്കാം. അതറിയാനാ വന്നത്. ഇദ്ദേഹം നല്ലതുപോലെ പാടുമെന്ന് കേട്ടല്ലോ. എന്താ, പത്മിനിക്ക് പാട്ട് പഠിക്കണമെന്നുണ്ടോ? ഒരു പടത്തിൽ പാടി അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വന്നോളൂ, എപ്പോ വേണമെങ്കിലും വന്നോളൂ. എന്താ പറയുന്നേ? ഒന്നും പറയുന്നില്ല. പറയാനൊന്നുമില്ലടി. ഇങ്ങേർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാ.
കല്യാണം കല്യാണം ചതിച്ചോ നാരായണ? എനിക്ക് ആരോടും ചോദിക്കാനില്ല. ഒരു ദിവസം അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങേ. അല്ല, ഇതിലാരാ വരണ്ടത്? എന്റെ മോക്ക് ചേരുന്നത്? എന്റെ പൊന്ന് പത്മിനി, ഒന്ന് വിളിച്ചോണ്ട് പോ. അമ്മേ, ആ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സന്തോഷം. അപ്പോ എന്റെ കോൾ ഷീറ്റ്? കോൾ ഷീറ്റ് ആക്കണ്ട, ഫുൾ ഷീറ്റ് ആക്കിക്കോ. ഓക്കേ, വരൂ അമ്മേ. ആ വരട്ടെ. മക്കളെ വിദ്യാവിനോദിനി വീണാധരി നിത്യേ നിരന്തരി മായാവിനി സത്യസൗന്ദര്യത്തിൻ മധുമാസവനിഗതൻ സത്യസൗന്ദര്യത്തിൻ മധുമാസവനിഗതൻ ഉദ്യാന ദേവതെ നീമതി മോഹിനി വിദ്യാവിനോദിനി വീണാധരി ചിത്തമം ക്ഷേത്രത്തിൻ ഭിത്തിയിൽ ഞാൻ എൻ്റെ ഭക്തിയാൽ രാപ്പകൽ എഴുതിടുന്നു ചിത്തമം ക്ഷേത്രത്തിൻ ഭിത്തിയിൽ ഞാൻ എൻ്റെ ഭക്തിയാൽ രാപ്പകൽ എഴുതിടുന്നു സപ്തവർണ്ണങ്ങളിൽ സമജ്വലമാം നിൻ്റെ ചിത്രവും ശില്പവും കൈകൂപ്പുമാ ചിത്രവും ശില്പവും കൈകൂപ്പുമ വിദ്യാവിനോദിനി വീണാധരി വീണാധരി ഗാനവും താളവും നടനവും രസവും ലാസ്യ താണ്ഡവങ്ങളും ലയവുമൊപ്പം ഗാനവും താളവും നടനവും രസവും ലാസ്യ താണ്ഡവങ്ങളും ലയവുമൊപ്പം ഗംഗയായ യമുനയായി സാക്ഷാത് സരസ്വതിയായി സംഗമം ചെയ്യുവതും നിന്നിലല്ലോ സംഗമം ചെയ്വതും നിന്നിലല്ലോ വിദ്യാവിനോദിനി വീണാധരീ
അമ്പലത്തിൽ പോയിട്ട് കൗസല്യ എന്താ താമസിച്ചത്? ഞാൻ പുറത്തുനിന്ന് പാട്ട് കേൾക്കായിരുന്നു. എന്റെ സംഗീത സാധകം ഒരു ശല്യമായോ? ഏയ്, സംഗീതം എന്റെ ആത്മാവാണ്. പാടുന്നവനും കേൾക്കുന്നവനും ഒരുപോലെ പരമാനന്ദം പകരുന്ന പ്രണവദ്യ സിദ്ധിയാണ് സംഗീതം. ഓ, തുടങ്ങിയോ രാവിലെ സംഗീത ചർച്ച? എല്ലാവരും വരൂ, കാപ്പി കുടിക്കാം. വിഗ്രഹം വിഗ്രഹം ഇതാരും എന്തായാലും അടിച്ചത് തന്നെ. ഇരിക്കും, ഞാനിപ്പൊ കാപ്പി കൊണ്ടുവരാം. എനിക്കും ഏകാദശി വ്രതമാണ്. ഓഹോ, അപ്പൊ ഇന്ന് മുഴുവൻ പട്ടിണിയാണെന്നർത്ഥം. ഇദ്ദേഹത്തിന് എന്റെ പാചകം ഒന്നും പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു.